നമസ്കാരം രണ്ട് ദിവസത്തിനു മുമ്പ് ഉണ്ണിമോഹന്ദൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു മേപ്പടിയൻ എന്നാണ് വളരെ നല്ല അഭിപ്രായമൊക്കെ ജനങ്ങളിൽ നിന്ന് നേടിക്കൊണ്ട് ആ സിനിമ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇവിടെ ചില കൂട്ടരുണ്ട് സിനിമയിലെ രാഷ്ട്രീയമല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമല്ല അവരെ ബാധിക്കുന്നത് അഭിനേതാക്കളുടെ മതവും ജാതിയും അങ്ങനെ നിരന്തരം ചില സിനിമകൾ ടാർജറ്റ് ചെയ്ത ചെയ്യപ്പെടുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നമുക്ക് ചില രസകരമായിട്ടുള്ള കമൻ്റുകളൊക്കെ കാണാൻ പറ്റും മേപ്പിടിയാൻ്റെ തിരക്കഥ കൊള്ളില്ല സംഘി ഫാസിസമാണ് പിന്നെ അതിൽ ഒരു സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നുണ്ട് അതിലെ നായകൻ അമ്പലത്തിൽ പോകുന്നവരാണ് അതുകൊണ്ട് ഇത് ആർ എസ് എസ് സിനിമയാണ് ഈ സംഗീസം ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ രീതിയിലാണ് ഇതിൻ്റെ കമൻ്റുകളൊക്കെ പോകുന്നത് ചില യൂട്യൂബ് ചാനലുകാർ അതായത് ചില വ്യക്തികൾ സ്വന്തമായിട്ട് നടത്തുന്ന ചില സംഗതികളുണ്ട് അവരൊക്കെ ഇതൊക്കെ വെച്ചിട്ട് എന്ത് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെക്സിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിൽ പൊളിറ്റിക്കൽ കറക്ട്നെക്സ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മഹാൻ ശ്രീകാന്ത് വെട്ടിയാർ എന്ന് പറഞ്ഞ ആ ആൾ ഇന്ന് സ്ത്രീപീഡനത്തിൻ്റെ പേരിൽ വലിയ പഴിയും കേട്ട് ഇപ്പോൾ ഒളിവിലാണ് ആളെപ്പറ്റി ഒരു വീടമില്ല അപ്പോൾ ഇത്തരം ടീമുകൾ ഇങ്ങനെയുള്ള ടീമുകളാണ് അതവിടെ നിൽക്കട്ടെ ഇവർ പറഞ്ഞു വരുന്ന എന്തെന്നാൽ ഈ ഉണ്ണിമോഹന്ദ്രൻ്റെ സിനിമയിൽ അത് അഭിനയിക്കുന്ന നായിക ഈ ബ്രായുടെ വള്ളിയൊന്നും കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഈ മാറിടത്തിൻ്റെ മുഴുപ്പോ തുടകളുടെ ഭംഗിയോ ഒന്നും കാണിക്കുന്നില്ല അത്രേ ഭയങ്കര മോശമായിപ്പോയി പിന്നെ ഈ പുതിയ സിനിമകളിൽ വളരെ അത്യാവശ്യമായിട്ട് കാണേണ്ട ചില സംഗതികളുണ്ടല്ലോ ലിപ്ലോക്ക് ലിപ്ലോക്ക് എന്ന് പറഞ്ഞ ആ സംഗതി അതൊക്കെയാണ് ഈ പുരോഗമന സിനിമകളിലൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ട ഘടകം അതൊന്നും ഈ സിനിമയിലില്ല അത്രേ പിന്നെ ഈ സിനിമയിൽ ഉള്ളത് എന്താണ് സേവാഭാരതയിൽ ഒരു ആംബുലൻസ് ഉണ്ട് നായകൻ അമ്പലത്തിൽ പോകുന്നതിനാണ് ഓഹ് വലിയ പോയി കേട്ടോ വലിയ തെറ്റായിപ്പോൾ അതൊന്നും പാടില്ല അത്രേ അല്ല ഈ സിനിമ കാണാൻ പോകുന്നവർ റോഡ് മാർഗം തന്നെയല്ലേ തിയേറ്ററിലോട്ടൊക്കെ പോകുന്നത് അപ്പോൾ അവർ പോകുന്ന വഴിയിൽ റോഡിൽ ഒരു ആംബുലൻസ് എങ്കിലും കാണാതിരിക്കുമോ അത് ചിലപ്പോൾ സേവാഭാരതിയുടെ ആംബുലൻസ് ആവാം അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഭാരതീയ വിദ്യാ വിദ്യാനികേതൻ്റെ ഉണ്ടായിരിക്കാം ജനൌഷധി സ്റ്റോറുകൾ കാണാം കാവി കൊടികൾ കാണാം ആർ എസ് എസ് നിന്ന് എഴുതിയിരിക്കുന്ന മതിലുകൾ കാണാം അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് പെട്രോൾ പമ്പുണ്ട് അവിടെ മോദിയുടെ ചിത്രങ്ങൾ കാണാം അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ ഇതേപോലെ എന്തൊക്കെ കാഴ്ചകൾ കണ്ടാലാണ് ഒരു ദിവസം ഒന്ന് കഴിഞ്ഞ അടുത്ത ദിവസവും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അതോ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നിങ്ങളങ്ങ് കണ്ണടച്ചേക്കോ എന്താ മനസ്സിലാവുന്നില്ല എന്താ ഉദ്ദേശിക്കുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല ഇന്ത്യയിൽ നൂറുപേരെ എടുത്താൽ മുപ്പത്തിയേഴ് പേരോളവും സംഘികളാണ് മുപ്പത്തിയേഴ് പേരോളവും സംഘികളാണ് ഇന്ത്യയിൽ നൂറ് പേരെടുത്താൽ ഒരാൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകൾ ഒരാൾ മാത്രം അതുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം സഞ്ചരിക്കുന്ന ഒരാൾക്ക് ചിലപ്പം കമ്മികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും വഴിയിൽ കണ്ടുമുട്ടുന്നവർ പേരിൽ മുപ്പത്തിയേഴ് സംഖ്യകളെ കണ്ടെത്താൻ പറ്റിയേക്കാം അപ്പോൾ അതിൻ്റെ ഒരു പരിച്ഛേദമായിട്ട് സിനിമകളിൽ ഇതൊക്കെ കണ്ടേക്കാം കാണിച്ചേക്കാം ഇതൊക്കെ ഇത്ര വലിയ ആനക്കാര്യമാവ് ആവുന്നത് എങ്ങനെയെന്നും മനസ്സിലാവുന്നില്ല അങ്ങനെയെങ്കിൽ ഇവിടെ എത്രയോ സിനിമകളുടെ ബാക്ക്ഗ്രൗണ്ടുകളിൽ ഈ ചെവന്ന ഈ കൊടി പാറിക്കളിക്കുന്ന കണ്ടിട്ടുണ്ട് സി പി ഐ എമ്മിൻ്റെ മതിലെഴുത്തുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ അത് അങ്ങനെ ഒളിച്ചു കിടത്തുന്നതാണ് എന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരു പാർട്ടി ഇന്ത്യയിൽ ഒരു പ്രസക്തിയും ഇല്ലാത്ത വെറും ഒരു ശതമാനം മാത്രമുള്ള ഒരു ഈർക്കിൽ പാർട്ടി ആ ഈർക്കിൽ പാർട്ടിയുടെ കൊടിയും ജാഥയും ഒക്കെ എത്രയോ എത്രയോ സിനിമകളിൽ പ്രമേയമായി വന്നിരിക്കുന്നു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ കാണിച്ചിരിക്കുന്നു അന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് കമ്മ്യൂണിസം ഒളിച്ചു കിടന്നതാണ് അല്ല ഇവരുടെ വിചാരം എന്താണ് ഇവരെന്തോ ഭയങ്കര ആന സംഭവം നിങ്ങൾ ഒന്നുമല്ല ഈ ഈ രാജ്യത്ത് ഒരു പുല്ലിൻ്റെ വില പോലും ഇല്ല നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങൾ എന്താണ് വിചാരിച്ചു കൂട്ടിയിരിക്കുന്നത് എന്ന് ആദ്യം നിങ്ങൾക്ക് തന്നെ ഒന്ന് ബോധ്യം വരട്ടെ നിങ്ങൾ ആരുമല്ല ഈ രാജ്യത്ത് ഒന്നുമല്ല ഈ രാജ്യത്ത് കേരളത്തിൽ തന്നെ ഇറങ്ങി നടന്നാൽ നൂറ് പേരിൽ ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പേരെ ഉള്ളു കമ്മ്യൂണിസ്റ്റുകൾ പേരിൽ ഇരുപത്തിയേഴ് പേരെ ഉള്ളു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റാണ് പതിനഞ്ച് പേർ സംഘികളാണ് ഇരുപത്തിനാല് പേർ കോൺഗ്രസ്സുകാരാണ് പത്ത് പേർക്ക് ഒരു രാഷ്ട്രീയമില്ലാത്തവരാണ് ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് ശതമാനം എന്തോ ആണ് മറ്റുള്ള ചെറിയ ചെറിയ ഈർക്കിൽ പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് ഇത് കേരളത്തിൻ്റെ കാര്യമാണ് പറയുന്നത് ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഒരൊരാളാണുള്ളത് നൂറ് നൂറ് പേരിൽ എടുത്താൽ ഒരാളാണ് നിങ്ങൾ ഈ ഈർക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യക്കുള്ളത് ആ നിങ്ങൾ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങളാണ് ഈ ലോകം മൊത്തം വരും നിങ്ങൾ ഒരു തേങ്ങയല്ലഹേ ആ നിങ്ങളാണോ പറയുന്നത് സിനിമയിൽ എന്ത് വേണം എന്ത് വേണ്ടാണെന്ന് പോയി പണി നോക്ക് നിങ്ങളുണ്ടാക്കിയ ചില പരിചയം ചില പ്രതിരോധമൊക്കെ സംഘികൾ വർഷങ്ങൾക്ക് മുമ്പേ തകർത്ത് ദൂരെ കളഞ്ഞതാണ് അതിന് തെളിവായിട്ട് അലൻസിറെ പോലുള്ളവരെ ചോദിച്ചാൽ മതി വയൽ നാക്കില്ലല്ലോ മിണ്ടില്ല കലാ സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്ന ചില ഇടങ്ങളുണ്ട് അതും പൊളിയും പൊളിക്കും ഒരു സംശയവും വേണ്ട നിങ്ങൾ മോഹൻലാൽ എന്ന നടന് നേരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പുലി മുരുകൻ റിലീസായത് നിങ്ങൾ വിചാരിച്ചിട്ട് അതിനെ തടയാൻ പറ്റിയോ ഏറ്റവും വലിയ ഹിറ്റായില്ലേ ആ സിനിമ താൻ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സിനിമ റിലീസായതിൻ്റെ പിറ്റേ ദിവസം ഉണ്ണിമുഹന്ദൻ നിങ്ങളെ തേച്ചൊട്ടിച്ചില്ലേ ഒരു കാർട്ടൂൺ കൊടുത്തിട്ട് ആ സിനിമയെ തടയാനും നിങ്ങൾക്കാകില്ല കൊള്ളാവുന്ന സിനിമയാണെങ്കിൽ ഇവിടെ ഓടും ഹേ കമ്മ്യൂണിസ്റ്റുകളെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കാൻ പറ്റില്ല എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കും ഇനിയും തെളിയിക്കും നിങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റുമോ അത് നിങ്ങളൊക്കെ ചെയ്യുക വേബ് ഡെസ്ക് തത്വമായി